ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യവും പത്താമത്തെ വാക്യവും നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം ഉസ്കാ ദൂസ്ര അധ്യായ ഉസ്കേ 7 ഓർ 10 ആയത് കോ അഗർ ഹം ധ്യാൻ ദേംഗേ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയം സ്വർഗ്ഗത്തിലെ ദൂതന്മാർ ചേർന്ന് ഒരു ശബ്ദം ഉണ്ടാക്കി जब प्रभु यीशु मसीह के जन्म के समय में जो दूतगण जो है साथ में एक शब्द कहते हैं कि सारे जो है संसार को सुनाने के लिए एक सुसमाचार हम आपको सुनाते हैं कि प्रभु यीशु मसीह नाम का एक उद्धारकर्ता का जन्म हुआ है अडयालम शीलगल चुट्टी पशु तोट्टियिल किडक्कुन्न ओरु शिशुविने निंगल काणुम और तुम जो है एक बालक को कपड़े में लिपटा हुआ चरनी में पड़ा पाओगे ये कहां पे लेटा हुआ है पशु तोट्टीलाण किडक्कुन्नत एक चरनी में एक है इदु निंगल्क्कु ओरु अडयालम ये तुम्हारे लिए एक चिन्ह होगा पशु तोट्टीयिल किडक्कुन्नत एंदिन्टे अडयालम ये गौशाला मतलब क्या है ये इवन ई भूमियिलेक्कु वन्निरिक्कुन्नत ओरु बलिमृगमाकेंडतिन क्योंकि ये इस संसार में इनका जन्म जो है एक बलि एक याज्ञिक वस्तु के लिए सकल भूमिक्कु उंडाकुवानुल्ल महासंतोषत्तिनु वेंडि ओरुवन बलियाकान पोकया क्योंकि सारे भूमि के उद्धार और उत्साह के लिए जो है उल्लास के लिए जो है एक मनुष्य जो है बलि होने वाला യേശു ആരായിരുന്നു എന്ന് തിരുവചനത്തിൽ അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണാം പ്രഭു യേശു മസീ കൗൺ ഹേം പരമേശ്വർ കേ വചൻ മേ അനേക ഭാഗോ മേ ഹം പാതേ ഹേ യേശുവിനെ കുറിച്ച് ഒറ്റ ഭാഗത്ത് മാത്രം എഴുതിയാൽ നമുക്ക് മനസ്സിലാകാൻ ഒക്കത്തില്ല അത്രയ്ക്കും വലിയവനായിരുന്നു യേശു അഗർ ഏക ജഗ ലിഖാ ഹോതാ ബൈബിൾ മേ തോ ഹമേ പ്രഭു യേശു മസീ കോ ജാൻനാ വാക്കേ മേ മുഷ്കിൽ ഹോതാ എൻ്റെ അടുക്കൽ ഒരു വലിയ വിഷയം തന്ന ശേഷം 10 വാക്കിൽ ഇതൊന്ന് വിശദീകരിക്കാൻ പറഞ്ഞാൽ അസത്യം അസംഭവ്യം മാൻ ലീജിയേ ഏക ബഹുത് ബഡേ വിഷയ കേ ബാരേ മേ മുജെ ദിയാ ഗയാ ഓർ സിർഫ് 10 വാക്യോ മേ ഉസ്കേ ബാരേ മേ കഹനാ ഹേ യേ ബിൽകുൽ ഹി അസംഭവ ഹേ അസാധ്യ ഹേ ഒരു ആനേ സ്റ്റേജെ നിർത്തിയച്ച് ഇതിനെ അങ്ങോട്ടൊന്നും മാറ്റി ഇരുത്തിയാക്കാൻ പറഞ്ഞാൽ ഞാൻ അടുത്ത പൊങ്ങുകയില്ല അഗർ ഹാത്തിക്കോ യഹാ സ്റ്റേജ് മേ ഖഡാ കർത്തേ ഹാ ഔർ ഉസ്കോ ഹട്ടാ കേ ദൂസരി തരഫ് ബിഠാനാ യേ ബഹുത് ഹി മുഷ്കിൽ കാം ഹേ എൻ്റെ ശക്തി കൊണ്ട് ഒരു ആനയെ പോക്കാൻ ഒക്കത്തില്ല ക്യോകി മേ അപ്നി ശക്തി സേ ഏക ഹാത്തിക്കോ ഉഠാ നഹീ സക്താ യേശുവിനെ കുറിച്ച് 10 വാക്കുകളിൽ വിശദീകരിക്കാൻ ഒക്കത്തില്ല ഓ പ്രഭു യേശു മസീ കേ ബാരേ മേ 10 വാക്യോ മേ ജോ ഹേ ഉസ്കോ ഹം സംക്ഷിപ്ത് നഹീ കർ സക്തേ ഈ 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ബൈബിൾ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ യേശുവിനെ കുറിച്ച് മാത്രം സംസാരിക്കുക ഈ 66 പുസ്തക किताब की जो किताब है वो भी जो है प्रभु यीशु मसीह के बारे में पूरा नहीं कह पाती है വിശദീകരണങ്ങളും നിർവചനങ്ങളും എത്തിപ്പെട്ടുവാൻ കഴിയാത്ത ഒരുവനാണ് യേശു ബിയോണ്ട് ഡിസ്ക്രിപ്ഷൻ എന്ന് നേരത്തെ പറഞ്ഞു जिस प्रकार पहले के गानों में हमने प्रभु यीशु मसीह के बारे में जाना था कि वो अवर्णित है उसके बारे में हम कम शब्दों में कहना संभव है തന്നെ കുറിച്ചുള്ള ചുരുക്കം വിവരങ്ങൾ മാത്രം തൊടുവാൻ ആഗ്രഹിക്കുന്നു इसलिए प्रभु यीशु मसीह के बारे में जो है कम शब्द में आपके सामने रखना चाहता हूं ആദിയിലെ വചനമായിരുന്നതാണ് पहला वो सबसे पहला वचन था ഈ പ്രപഞ്ചത്തിന്റെ പുറകിൽ ഉളവാകട്ടെ എന്നൊരു ശബ്ദം ഉണ്ടായിരുന്നു ആ ശബ്ദം ആദിയിലെ വചനം യേശുവായിരുന്നു സൃഷ്ടിക്കേ ആരംഭ മേ ബി ജോ ശുരൂ ഹുവാ കർക്കേ ജോ വചൻ ഹേ വോ പർമേശ്വർ കാ താ രണ്ട് അവൻ ദൈവത്തോട് കൂടെയായിരുന്നു അവൻ ദൈവമായിരുന്നു ഓ ദൂസരാ കി വോ വചൻ പർമേശ്വർ കേ സാഥ് ആ വചൻ പർമേശ്വർ താ യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് ഞാൻ ഈ ഭാഗങ്ങൾ ഉച്ചരിക്കുന്നത് യോഹന്നാ രചിച്ച സമാചാരം ഉസ്കേ പഹലേ അധ്യായ കേ പഹലേ ഓ ദൂസരെ വാക്യോ കോ മേ യഹാ പേ ഉച്ചരിത് കർ രഹാ ഹൂ അവൻ മുഖേനീം അവനി വേണ്ടിയും സകലതും ഉളവായി എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു ഓ വചൻ ഹമേ യഹ ബി സിഖാതാ ഹേ കേ ഉസ്കേ ലിയ ഔർ ഉസ്സേ ഹി ജോ ഹേ സബി ചീസ് കാ ജോ ഹേ സൃഷ്ടി ഹുയി ആദിയിലെ വചനം ദൈവമായിരുന്നു ദൈവത്തോട് കൂടെയായിരുന്നു ആദിമേ ജോ വചൻ താ ഔർ വോ വചൻ പരമേശ്വർ കേ സാഥ് സകലതും അവൻ മുഖേനെ ഉളവായി ഔർ സാരി ചീസ് ഉസി സേ ഹി ഉത്പന്ന ഹുയി ഒടുവിൽ ആ വചനം ജലമായി ഉരുത്തിരിഞ്ഞു ഔർ ആഖിർ മേ വോ വചൻ ദേദാരി ഹുവാ കൃപയും സത്യവും നിറഞ്ഞവനായി മനുഷ്യന്റെ ഇടയിൽ പാർത്തു അനുഗ്രഹ ഔർ സച്ചായി സേ പരിപൂർണ ഹോകർ ഹമാരി ബീച്ച് മേ ഡേരാ കിയാ തന്റെ ജനനത്തിങ്കൽ സ്വർഗ്ഗത്തിലെ ദിവ്യ ദൂതന്മാർ ഇളകി ഇടയന്മാരോട് പറഞ്ഞു സർവ്വലോകത്തിന് ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു യേശു ജനിച്ചിരിക്കുന്നു ഔർ ഉസ്കേ ജന്മ കേ സമയ മേ ജോ ഹേ സാരേ ദൂതഗൺ പൂരേ സ്വർഗ് മേ ഏക സാഥ് ഏക ഹി ശബ്ദ മേ യഹി കഹതേ രഹേ കി ഇസ് സൻസാർ കേ ലിയേ ഏക ഏക വ്യക്തി കാ ജന്മ ഹുവാ ഹേ യെശയ്യാവിന്റെ പുസ്തകം 7 അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം പറഞ്ഞു അവൻ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കേണം യെശയ്യാ കി കിതാബ് ഉസ്കേ സാഥ് കേ 14 മേ ഹം പഠ്തേ ഹേ കി വോ ഇമ്മാനുവേൽ കഹലായ ജായേഗാ ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവേൽ നാം കി ശബ്ദ കാ അർത്ഥ യഹ ഹേ കി പരമേശ്വർ ഹമാരേ സാഥ് നാം പോകുന്ന ഇടത്തെല്ലാം വായു നമ്മുടെ കൂടെ ഉള്ളതുപോലെ ജിസ് പ്രകാർ ഹം ജഹാ കഹീ ബി ജാതേ ഹേ വായു ഹമാരെ സാഥ് രഹതി ഹേ ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ പേർ വിളിക്കേണം ഔർ ഇസി പ്രകാർ ജോ ഹേ പരമേശ്വർ ഹമാരെ സാഥ് ഹേ ഉസ് ശബ്ദ കോ ദേതേ ഹേ ഇമ്മാനുവേൽ പരമേശ്വർ ഹമാരെ സാഥ് വായു ഇല്ലാത്ത ഒരു ഇടത്ത് നമുക്ക് പോകാൻ ഒക്കത്തില്ല ഐസി ജഗഹ നീ ജാ സക്തേ ജഹാ പേ വായു നാ ഹോ ഞാൻ എവിടെ പോയാലും അവിടെ വായു ഉണ്ട് മേ ജഹാ കഹീ ബി ജാഉ വായു വഹാ രഹതി ഹേ ഞാൻ എവിടെ
പോയാലും ഇമ്മാനുവേൽ കൂടെ ഉണ്ട് ഉസി പ്രകാരം മേ ജഹാ കഹീം ബി ജാഊ ഇമ്മാനുവേൽ മേരെ സാത്ത് രഹതാ ഹൈ ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും തന്റെ സാന്നിധ്യത്തിലാണ് മേ ബാത്താ ഉട്താ ഓർ ജഹാ കഹീം ബി ജാതാ ഇമ്മാനുവേൽ കേ സാന്നിധ്യ മേ രഹതാ ഹൈ മത്തായിയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ യേശു പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് അതുകൊണ്ട് അവൻ യേശു എന്ന് പേർ വിളിക്കണമെന്ന് പറഞ്ഞു മത്തായി സുവിശേഷം ഉസ്കേ 1:21 മേ ഹം പഠ്തേ ഹൈ കി വോ ഹമാരെ പാപോ സേ ഹമാരെ ഛുഡാതാ ഹൈ ഇസ്ലിയേ വോ യീശു കഹലായേഗാ ഒന്ന് ഇവൻ ഇമ്മാനുവേൽ ആണ് എല്ലായിടത്തും ഉള്ളവനാണ് पहला वो इमानुएल वो हमारे साथ है हर जगह है രണ്ടാമത്തെ ഒന്നാമത്തെ കടമ പാപത്തിൽ നിന്ന് വിടുവിക്കയാണ് और दूसरा वो पापों से छुड़ाने वाला है ലൂക്കോസിന്റെ സുവിശേഷം 1:32 ൽ തൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ലൂക്കോസിന്റെ സുസമാചാ उसके 1:31 में वो कहते हैं कि वो പരമപ്രധാൻ का पुत्र कहलाएगा യെശയ്യാവിന്റെ പുസ്തകം 9 അധ്യായം പറഞ്ഞു അവൻ അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് എന്ന് പേർ വിളിക്കപ്പെടും യെശയ്യാക്കി കിതാബ് उसके 9:6 और 7 में हम यह के पढ़ते हैं कि वो शांति का पुत्र अद्भुत युक्ति करने वाला पराक्रमी परमेश्वर कहला जाएगा यानी चरित्रम ഒന്ന് തൊടുവാൻ ആഗ്രഹിക്കയാ अब मैं यहां पे चरित्र छूना चाहता हूं വേദപുസ്തകം ആഴത്തിൽ ഇറങ്ങി പഠിക്കുമ്പോൾ जब हम गहराई में परमेश्वर के वचन को जब पढ़ते हैं വണ്ടു മനുഷ്യനെ ചിന്തിക്കാവുന്നതിനേക്കാളും മുൻപേ പാപം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായി जब पहले जब मनुष्य के बारे में हम पढ़ते हैं तो वहां पे पाप के बारे में भी हम पढ़ते हैं പാപത്തിൽ നിന്ന് ജനത്തെ വിടുവിക്കേണ്ടതിനു വേണ്ടി ദൈവം ഒരു മാർഗ്ഗം തിരഞ്ഞെടുത്തു और उस पाप की चंगुल से मनुष्य को छुड़ाने के लिए परमेश्वर ने एक मार्ग को चुना താൻ തന്നെ മനുഷ്യനായി ഇവിടെ അവതരിക്കുക और वो खुद ही जो है मनुष्य होके इस भूमि पे जन्म लिया ആ മനുഷ്യ ജനനത്തിൽ തന്റെ രക്തം പാപത്തിനു പരിഹാരമായി കൊടുക്കുക और उसके मनुष्य के उद्धार के लिए अपने लहू को जो है उस पाप का जो है परिहार के रूप में दिया प्रायश्चित ബലിയിലൂടെ മാനവ വർഗ്ഗത്തെ വീണ്ടെടുക്കുക और उस प्रायश्चित के रूप में पूरे मानव जाति को जो है छुड़ा रहा ഇത് സ്വർഗ്ഗത്തിൽ സ്ഥിരമായി എഴുതി വെച്ചു और उसको जो है हमेशा हमेशा के लिए स्वर्ग में लिखा गया സ്വർഗ്ഗത്തിലെ കൽപ്പലകകളിൽ എഴുതപ്പെട്ട രണ്ട് മൂന്ന് പ്രമാണങ്ങൾ ഉണ്ട് സ്വർഗ്ഗ के जो है പട്ടിയോ में लिखा हुआ एक और दो ആജ്ഞയ है അതിൽ ഒന്നാമത്തേത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ पहला जो है पाप की मजदूरी वो मृत्यु है രണ്ടാമത്തേത് സകലരും പാപം ചെയ്തു എല്ലാവരും ദൈവതേജസ് നഷ്ടപ്പെടുത്തി और दूसरा जो है सभी ने प्राप्त किया और सभी ने जो है उसकी महिमा से वंचित रह गए മൂന്ന് രക്തചൊരിച്ചിലില്ലാതെ വിമോചനമില്ല और बिना जो है लहू बहाए किसी का उद्धार नहीं हो सकता ഈ നിയമങ്ങൾ പാലിക്കുന്നവനായ ദൈവം ലോക സ്ഥാപനത്തിനു മുന്നമേ തന്റെ പുത്രനെ അല്ലെങ്കിൽ താൻ മനുഷ്യ അവതാരം എടുത്ത് മരിക്കും എന്ന് തീരുമാനിച്ചു और इन्हीं आज्ञाओं को जो है ध्यान में रखते हुए इस शुरू से ही परमेश्वर ने यह नियम लिया कि मैं जो हूं अपना लहू बहाऊंगा मानव जाति के उद्धार के लिए ഒന്നാമത്തെ മനുഷ്യനായ ആദമിനെയും തന്റെ ഭാര്യ ഹവ്വയെയും ദൈവം തന്റെ തൃക്കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചു പരമേ പഹലെ ജോ ഹൈ ആദം ഔർ ഹവ്വ ജോ മനുഷ്യ കോ ജബ് ഹം പഠ്തേ ഹൈ ഉസ്കോ ജോ ഹൈ അപ്നേ ഹി സാമർത്ഥി ഹാത്തോ സേ പരമേശ്വർ നേ രചാ ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ബഹുമാനവും ആകുന്ന വസ്ത്രങ്ങൾ ദൈവം അവരെ അണിയിച്ചു ഔർ ജോ പരമേശ്വർ കി മഹിമ കാ വസ്ത്ര ഹൈ ഉസ്കോ ജോ ഹൈ പരമേശ്വർ നേ ഉസ് ആദം ഔർ ഹവ്വ കോ പഹനായ അന്നി ആദം ഹവ്വമാർ മരണമില്ലാത്തവരായിരുന്നു ഉസ് സമയ ജോ ആദം ഔർ ഹവ്വ തേ ഉൻമേ മൃത്യു നാ താ അവർക്ക് പ്രായമാകയില്ലായിരുന്നു മരിക്കയില്ലായിരുന്നു ഉൻകി ആയോ ഭീ നഹീ തീ ഔർ വോ മർ ഭീ നഹീ സക്തേ തേ ദൈവത്തോട് തുല്യരായി തേജസ് സ്ഫുരിക്കുന്നവരായി ഏദൻ എന്ന ദൈവം കൊടുത്ത തോട്ടത്തിൽ നടക്കുവാൻ ദൈവം അവരെ നിയമിച്ചു ആ പരമേശ്വര കേ തുല്യ സമാൻ ജോ ഹൈ ഉനോനെ പരമേശ്വര നേ ഉൻകോ യേ സ്വതന്ത്രതാ ദീ തീ കി പൂരെ ആദം വട്ടിക വോ പൂരെ ആദം കി വാട്ടിക മേ വോ ചൽ ഫിർ സക്തേ ഹൈ ഞാൻ ആവർത്തിക്കട്ടെ അന്ന് അവർക്ക് പ്രായമാകയില്ല പഹല കി മേ ദുബാരാ ബതാതാ ഹൂം കി ഉൻകി ആയു നഹീ ബഡേഗി അന്നത്തെ ശരീരത്തിൽ അവർ ഒരിക്കലും മരിക്കയില്ല ഔർ ഉസ് സമയ കി ശരീർ കേ അനുസാർ വോ കബി മൃത്യു കോ സ്വാദ് നഹീ ചഖേംഗേ രോഗമില്ല ദുഃഖമില്ല ഭാരമില്ല ഔർ ഉസ് സമയ നാ രോഗ രഹേഗാ നാ ദുഃഖ രഹേഗാ നാ കിസി ചീസ് കി ജോ ചിന്താ രഹേഗി ആവശ്യത്തിന് ആഹാരവാനീയങ്ങൾ തന്റെ തോട്ടത്തിൽ നിന്ന് ഉണ്ടായി വരും ഔർ ഉൻകി ജറൂറത്ത് കി ജോ ഹൈ ഭോജൻ ഔർ പാനി ഉസ് അദൻ കി വാട്ടിക സേ ഉൻകോ മിൽതി ഹൈ അത് അനുഭവിച്ചുകൊണ്ട് രാജതുല്യരായി ജീവിക്കുക ഔർ ഉസ്കോ ജോ ഹൈ അനുഗ്രഹ ലേതേ ഹുവേ വോ സാലോ സാൽ ജോ ഹൈ ജീ സക്തേ തേ മുടി നരക്കുകയില്ല ജരനരകൾ ബാധിക്കയില്ല മരിക്കയില്ല ഉൻകേ ബാൽ നാ തോ കബി സഫേദ് ഹോംഗേ ഉൻകേ ശരീർ മേ നാ തോ കബി ഝുർറിയാ ആയേംഗേ ഇതായിരുന്നു ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ അനുഭവം ഔർ യേ താ പരമേശ്വര കേ അനുഗ്രഹ കാ ചിഹ്ന നിർഭാഗ്യവശാൽ ഒരു ദിവസം മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു ലേക്കിൻ ജോ ഹൈ സമയ കേ അനുസാർ ജോ ഹൈ മനുഷ്യ ജോ ഹൈ പാപ് കി ചംഗുൽ മേ ഫസ് ഗയാ ആസ് നല്ല കാലത്ത് മനുഷ്യനോട് പറഞ്ഞിരുന്നു പാപം ചെയ്യരുത് പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കും
भले समय में परमेश्वर ने उनको यह आज्ञा दी थी कि तू कभी भी पाप न करना, पाप की चंगुल में न फंसना। मनुष्य पापम चेदु, लेकिन फिर भी मनुष्य पाप की चंगुल में फंस गया। अम्मे होवे आई गयम ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു। और उस समय परमेश्वर इस भूमि पे धरा पे रहा है। അമ്മ ശേഷം പറഞ്ഞു എൻ്റെ പുത്രൻ നിങ്ങൾക്ക് പകരമായി മരിക്കും। और उस समय कहा कि मेरा पुत्र जो है तुम्हारे लिए एक याज्ञिक वस्तु बनेगा। ആ മരണം കൊണ്ട് നിങ്ങൾക്ക് പാപമോചനം ഉണ്ടാകും। और उसके द्वारा ही तुम्हें तुम्हारे पापों से एक मुक्ति मिलेगी। തൽക്കാലം ഇതൊന്ന് മനസ്സിലാക്കേണ്ടതിനെ ഒരു ആടിനെ കൊന്നു അവർക്ക് വേണ്ടി ഏദനിൽ ദൈവമൊരു യാഗം നടത്തി। उनको समझने के लिए उस समय जो है परमेश्वर ने एक मेमने को लेके वहां पे उनके सामने याग किया। യാഗമൃഗത്തിന്റെ രക്തം ഈ മണ്ണിൽ പതിച്ചതോട് കൂടെ അവരുടെ പാപത്തിന് തൽക്കാലത്തേക്ക് ഒരു പ്രതിശാന്തി ഉണ്ടായി। और उस याग की वस्तु का याग का जो जो लहू है वो भूमि पे जब गिरा तो वो एक चिन्ह बन गया उनके उद्धार के लिए। ആടിന്റെ തോല് കൊണ്ട് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി। और उस मेमने के जो है उससे जो है उनका जो है वस्त्र बनाया गया। അവരെ ആക്കിയിരുന്ന തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കി। और जिस वाटिका में उनको रखा गया था उस वाटिका से बाहर उनको निकाल दिया गया। അവർ മക്കളും കൊച്ചുമക്കളുമായി പെറ്റു പെരുകുവാൻ തുടങ്ങി। और धीरे धीरे करके उनकी जो है पीढ़ियां बढ़ने लगी, उनके बच्चे जन्म होने लगे। ഭാഗ്യം ഭാഗ്യമായി വിവിധമായി ആളുകൾക്ക് വ്യത്യസ്ത ആളുകൾ മുഖേന അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു। और उस समय परमेश्वर जो है विभिन्न विभिन्न मार्गों और लोगों के माध्यम से परमेश्वर अपने जन से बात करता रहा। ഓരോ തലമുറയെയും ദൈവം ഓർമ്മിപ്പിച്ചു, ഒരു ദിവസം ഒരു മഹായാഗം നടക്കും, അന്ന് നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടും। और उस समय जो है एक बहुत बड़े परमेश्वर ने यह याद दिलाता रहा कि एक बहुत बड़े याग के बाद ही तुम्हारा जो है उद्धार होगा। रक्त ചൊരിച്ചിലില്ലാതെ വിമോചനമില്ല। और बिना जो है लहू बहाए जो है एक उद्धार नहीं होगा। പാപമുള്ള രക്തം ചൊരിഞ്ഞതുകൊണ്ട് വിമോചനം നടക്കുകയില്ല। एक पापी के लहू बहाने से जो है कभी भी उद्धार नहीं मिलेगा। പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞ ഒരു ദിവസം ഒരു മഹായാഗം നടക്കും। और लेकिन एक पाप रहित लहू का एक बहुत बड़ा याग एक दिन होगा। എന്നാൽ അത് സംഭവിക്കുന്നതുവരെ തൽക്കാലം യാഗങ്ങൾക്ക് വേണ്ടി ഒരു റിഹേഴ്സൽ നിങ്ങൾ അറേഞ്ച് ചെയ്യുക, അങ്ങനെ പക്ഷികളെയും മൃഗങ്ങളെയും യാഗം കഴിച്ചുകൊണ്ട് മനുഷ്യൻ മുന്നോട്ട് പോകും। ലേക്കിൻ ഉസ്കോ പൂരാ ഹോനേ സേ പെഹ്ലേ ഏക് റിഹേഴ്സൽ കേ രൂപ് മേ ജോ ഹേ ഏക് യാഗ് യാനി ഏ പശു ഓർ പക്ഷിയോ കേ രൂപ് മേ ജോ ഹേ ഹർ സമയ ജോ ഹേ തുമേ കർനാ പഡേഗാ। അശ്വമേധവും ഗോമേധവും മുടൽ നരമേധം വരെ മാറി മാറി കഴിച്ച് ജീവിതം ശാപമായി മനുഷ്യൻ അനുഭവിച്ചു। ഓ ജോ ഹേ ഐസാ ഏക് നരക കേ ബഹുത് ബഡേ ജോ ഹേ സമയ മേ ഭി ജോ സേ ആനേ സേ പെഹ്ലേ ഹീ പർ മനുഷ്യ ഏക് ബഹുത് ബഡേ ദൗർ സേ ഹോകേ ഗുസ്രാ। ഓരോ യാഗങ്ങൾ നടന്നതും വിളിച്ചു പറഞ്ഞു ഒരു വലിയ യാഗം നടക്കും, ഒരു വലിയ യാഗം നടക്കും। ഹർ ഏക് യാഗ കാ ജബ് ബലി ജബ് ചഢായി ജാതി തീ ഉസ് സമയ യഹ് യാദ് ദിലായ ജാതാ താ കി ഏക് ബഹുത് ബഡി ബലി ഇസ് സംസാര കേ ലിയേ ഹോനേ വാലി ഹൈ। നീണ്ട സഹസ്രാബ്ദങ്ങൾ കൊണ്ട് കോടി കോടി മൃഗങ്ങൾ ബലിയാക്കപ്പെട്ടു। ഹസാരോ ഹസാരോ സാൽ കേ ദൗരാൻ ജോ ഹൈ അന്തരാൽ മേ ജോ ഹൈ ബഹുത് സാരേ പശുവോ കോ ജോ ഹൈ ബലി ചഢായ ഗയാ। ഒരു ദിവസം ദൈവം തന്റെ പ്രവാചകളിലൂടെ പറഞ്ഞു കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും। ലേക്കിൻ ജോ ഹൈ ഏക് ദിൻ അപ്നേ ഭവിഷ്യവക്താ കേ മാധ്യമ സേ പരമേശ്വർ നേ യഹ് കഹാ കി ഏക് കുമാരി ജന്മ ലേഗി। പാപമില്ലാത്ത ഒരു രക്തം ഒഴുകേണ്ടതിനെ, ഏക് ബേ പാപ രഹിത ജബ് ലഹു ബഹനെ കേ ലിയേ, പാപമില്ലാത്ത ഒരു ജീവിതം ഈ മണ്ണിൽ തന്നെ നയിക്കേണ്ടതിനെ, ഓർ ഏക് പാപ രഹിത ജീവൻ ഇസ് ധരാ പർ ജീനേ കേ ലിയേ। സാധാരണ മനുഷ്യനെ പോലെ അല്ല, കന്യകയിൽ നിന്ന് ജനിച്ചവനായി ഞാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പോകയാണ്। സാധാരണ രൂപ മേ നഹീ ലേക്കിൻ ഏക് പാപ രഹിത ജീവൻ കോ ദിഖാനേ കേ ലിയേ മനുഷ്യ കേ രൂപ മേ പരമേശ്വർ ജോ ഹൈ ആയാ। ആ ജനിക്കുന്നവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും। ഓർ ജോ ജന്മ ലിയാ വോ പരമ പ്രധാന കാ പുത്ര കഹലായാ ഗയാ। അധികാരം അവന്റെ തോളിൽ ഇരിക്കും। അധികാര ഉസ്കേ ജോ ഹൈ ബാഹ്യം പേ था। അവൻ ഒരുപാട് പേരുകൾ ഉണ്ട്। ഓർ ഉസ്കേ ബഹുത് സാരേ നാം थे। താനാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതാകയാൽ പ്രപഞ്ചത്തിന്റെ അധികാരം അവന്റെ തോളിൽ ഇരിക്കും। ഓർ സൃഷ്ടി കാ സൃഷ്ടികർത്താ രഹാ വോ ഇസ്ലിയെ ഉസ്കേ അധികാര ഉസ്കേ ബാഹോ മേ थी। അവകാശമുള്ളവനെന്നും തിരുവചനം അദ്ദേഹത്തെ വിളിക്കുന്നു। അധികാര രക്ഷനേ വാലാ പരമേശ്വര കാ വചൻ ഹമേ സിഖാതാ ഹൈ। ഒരു ദിവസം കർത്താവായ യേശു ഈ മണ്ണിൽ ജനിച്ചു। ഓർ ഇസ് പ്രകാര ഏക് ദിൻ ജോ ഹൈ പ്രഭു യേശു മസീഹ് ഹമാരി ഇസ് ദുനിയാ മേ ജന്മ ലിയേ। രാജാധി രാജാവും കർത്താധി കർത്താവും ആയവൻ ഈ മണ്ണിൽ മനുഷ്യ വേഷത്തിൽ അവതരിച്ചു। രാജാധി രാജ് ഓർ പ്രഭുവോ കാ പ്രഭുവോ കേ പരമേശ്വര പ്രഭു യേശു മസീഹ് കാ ജന്മ ഹമാരി ഇസ് ധരാ പേ ഹുവാ। ആ ദിവസത്തിന്റെ ഓർമ്മയാണ് ഇന്ന് രാത്രിയിലത്തെ ക്രിസ്തുമസ്। ഓർ ഉസ് ദിൻ കേ യാദ് മേ ഹി ആ സംസാര ക്രിസ്മസ് കേ നാം പേ ബനായാ ജാതാ ഹൈ। ആ ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം എനിക്ക് കൃപ തന്നു। ഓർ ഉസ് ക്രിസ്മസ് കോ മേരേ ജിന്ദഗി മേ പൂർണ്ണ ഹോനെ കേ ലിയേ പരമേശ്വര നേ മുജേ കൃപ ദി। യേശുവിനെ കുറിച്ച് പറഞ്ഞു അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്ക് അവസാനം ഉണ്ടാകയില്ല। ഓ പരമേശ്വര കേ വചനം മേ ഹം പഠ്തേ കേ പ്രഭു യേശു മസീഹ് കേ അധികാര കാ കഭീ സമാപ്ത നാ ഹോഗാ। മറിയ എന്ന ഒരു കന്യകയെ ദൈവം കണ്ടെടുത്തു। മറിയ നാം കേ കുമാരി കോ പരമേശ്വര നേ ചുനാ। സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മാലാക മറിയയുടെ അടുക്കൽ വന്നു പറഞ്ഞു നീ ഒരു അമ്മയാകാൻ പോകയാണ്। സ്വർഗ്ഗ സേ ഏക് സ്വർഗ്ഗദൂത് ആകേ മറിയം സേ ഇസ് പ്രകാര കഹേ കി തു ഗർഭവതി ഹോനേ വാലി ഹൈ। അവൾ അത്ഭുതപ്പെട്ടു പറഞ്ഞു ഞാൻ ഒരു കന്യകയാണ്, ഇതെങ്ങനെ സംഭവിക്കും।
മറിയം അചംബിത് ദൈവത്തിന്റെ പ്രത്യേകതയാണ് ഇത് സംഭവിച്ചിരിക്കും പരമപ്രധാന ഇത് നിന്നിലൂടെയാണ് സംഭവിക്കുന്നത് ആ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രതിയുണ്ടല്ലോ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും ജന്മ ലേക്കി വോ പരമപ്രധാന ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും അവൻ അത്ഭുത മന്ത്രിയായിരിക്കും അവൻ വീരനായ ദൈവമായിരിക്കും പരാക്രമി പരമേശ്വര അവൻ ലോകത്തിന്റെ രക്ഷകനായിരിക്കും സംസാര ക ഉദ്ധാരക അവൻ തന്റെ ജനത്തെ തന്റെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടത് കൊണ്ട് അവൻ യേശു എന്ന് നീ പേർ വിളിക്കേ ജന പാപോ സെ മുക്തി ഓർ ഉദ്ധാര ദേനേക്കെ നാം യേശു രക്ന ദൈവം തീരുമാനിച്ച സമയം മറിയയിൽ നിന്ന് യേശു ജനിച്ചു പരമേശ്വര കി ഇച്ഛാ കെ അനുസാര വോ ജോ സമയ മറിയം കി ജിന്ദഗി മേ പൂരാ ഹുവാ ദൈവം സാഹചര്യങ്ങളെ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി ഓർ ഉസ് പ്രകാർ ക സന്ദർഭ ജോ ഹേ ഉസ്കെ ജീവൻ മേ ഹോനേ കെ കാരൺ പ്രഭു യേശു മസീഹ ക ജന്മ ഏക് ചർണി മേ ഹുവാ എന്തിനാണ് ഇത് മറിയാതെ അമ്മ കൊണ്ട് പുൽത്തൊട്ടിയിൽ കിടത്തുമ്പോൾ ഓർ ജബ് കുച്ച് ബി നാ ജാൻതെ ഹുവേ മറിയം നേ ഉസ് ബച്ചേ കോ ജബ് ചർണി മേ രഖാ തന്റെ പിതാവിനെ അറിയാം ഇവനാണ് ബലിമൃഗം ലേക്കിൻ വോ ജാ ജാൻതാ താ ജിസ്നേ ഉസ്കോ ഇസ് ഭൂമി പേ ബിതാ പിതാ പരമേശ്വര കി കിസ് ലിയേ ഉസ്കാ ജന്മ വഹാ പേ ഹുവാ ബലിയാടുകളെ കെട്ടേണ്ടതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ആട്ടുശാലയിൽ कि बलि के जो है मृगों को बांधने के लिए एक जो गौशाला वो रखी हुई थी वहां पे उसका जन्म हुआ साक्षात बलि मृगम आगे ने पैदलने अम्मा कोंड कड़ती और साक्षात इस संसार के लिए जो है बलि की जो मृग था उसके रूप में प्रभु यीशु मसीह इसलिए कारण से उसको चरनी में रखा गया स्वर्गतिले दूतന്മാർ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു और स्वर्ग के दूतगण इस भूमि पे धरा पे आए അവർ നിൽക്കുന്നതിനാലായി ഏരിയ മുഴുവനും പ്രകാശമുള്ളതായി മാറി और जहां कहीं भी वो खड़े थे पूरा जो है जगह प्रकाशित हुआ വിളിച്ചു പറഞ്ഞു ഇതാ ഇന്ന് ക്രിസ്തു ജനിച്ചിരിക്കുന്നു തൊടട്ടെ എന്തിനു വേണ്ടിയാണ് യേശു ജനിച്ചത് തിമോത്തിയോസിന്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പറഞ്ഞു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ സത്യവചനമാകുന്നു कि सारे पापियों के उद्धार के लिए प्रभु यीशु मसीह का जन्म हुआ ഒരു വനെ പാപത്തിൽ നിന്ന് വിടുവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് एक व्यक्ति को पाप के चंगुल से छुड़ाना या उसको मुक्ति देना उसका अर्थ क्या है എൻ്റെ മേൽ വന്നു പോയ പാപം എൻ്റെ പിതാക്കന്മാർ കൊണ്ടുവന്ന പാപം ഞാൻ ചെയ്തു വെച്ച പാപം ഇതെല്ലാം എന്നിൽ നിന്ന് നീക്കി യേശുവിൻ്റെ പാപമില്ലാത്ത രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കുന്ന ദൈവിക കർമ്മമാണ് പാപമോചനം पाप का यह अर्थ है कि मेरे द्वारा या मेरे पीढ़ियों पुरुषों के द्वारा और जो है किसी के द्वारा जो है मेरे अंदर जो पाप आया गया है उससे एक मुक्ति वही है पाप से मुक्ति का पापम എന്നത് ശരീരത്തിന്റെ പുറത്തുണ്ടാകുന്ന എന്തോ ഒരു പ്രത്യേകതയല്ല പാപ് ജോ ഹേ ഹമാരെ ബാഹരി ശരീർ മേ ദിഖ്നേ വാല കുച്ച് ബഡി ചീസ് നഹി ഹേ എൻ്റെ ശരീരത്തിന്റെ പുറത്തുണ്ടാകുന്നതായിരുന്നെങ്കിൽ കുളിച്ചാൽ പാപം മാറുമായിരുന്നു ഇതങ്ങനെ മാറുകയില്ല അഗർ മേരെ ശരീർ ബാഹരി ശരീർ മേ പഡ്നേ വാല കുച്ച് ദാഗ് ഹോതാ തോ മേരെ നഹാനേ സേ സ്നാന കർനേ സേ വോ ചലാ ജാതാ ഇതെൻ്റെ ഹൃദയത്തിൽ നിന്നും അകത്തു നിന്നും വരുന്നതാകയാൽ ലേക്കിൻ യഹ പാപ് ജോ ഹേ മേരെ ഹൃദയ കേ അന്ദർ സേ ആതാ ഹേ പാപം കലർന്നിരിക്കുന്നത് എൻ്റെ രക്തത്തിലാകയാൽ പാപ് ജോ ഹേ മേരെ ലഹൂ മേ മിലാ ഹുവാ ഹേ ഇസ് കാരൺ സേ ഓരോരുത്തരും ജന്മനാൽ ചില സ്വഭാവങ്ങളുണ്ട് इसलिए जन्म से ही हर एक के अंदर एक स्वभाव रहता है स्वभावम सगळ ജീവികൾക്കും അതിന്റെ രക്തത്തിലാണ് കലർന്നത് इस कारण से हर एक जीव के अंदर वो स्वभाव वो गुण पाए जाते हैं ഒരു ആടോ പശുവോ ഇവിടെ ജനിച്ചാൽ അതിന്റെ രക്തത്തിൽ പുല്ല് തിന്നുന്ന ഒരു പ്രവണതയുണ്ട് അത് മരിക്കുന്നതുവരെ പുല്ല് തിന്നും एक पशु का जन्म अगर होता है अगर उसके लहू में जो है वो घास खाने की प्रवणता है वो इसलिए वो हमेशा जो है घास ही खाएगी ഒരു സിംഹമോ കരടിയോ ജനിച്ചാൽ പുല്ല് തിന്നത്തില്ല അതിന്റെ രക്തത്തിൽ മാംസം ഭക്ഷിക്കുന്ന സ്വഭാവമാണ് ഉള്ളത് और बालू का अगर जन्म होता है तो वो जन्म से ही जो है मांस खाने की प्रवणता उसके लहू में होने के कारण वो घास नहीं लेकिन मांस ही खाएगी എൻ്റെ രക്തത്തിൽ പാപത്തിന്റെ ചിന്ത ഉള്ളതിനാൽ ഞാൻ പോകുന്നിടത്തൊക്കെ പാപം ചെയ്തിരിക്കും इसलिए मेरे लहू में जो है पाप मिलने के कारण मैं जहां कहीं भी जाऊंगा पाप में ही पाप ही करते रहूंगा എൻ്റെ രക്തവും സ്വഭാവവും കഴുകുവാൻ ഒരു സോപ്പിന് കഴുകയില്ല ഒരു വെള്ളത്തിന് കഴുകയില്ല मेरे लहू को मेरे जो अंदर के दुर्गुणों को जो है कोई एक बाहर का सोप जो है मिटा नहीं सकता അതിനെ വിടുതൽ തരുവാൻ പാപം
പാപമില്ലാത്ത രക്തം ചൊരിഞ്ഞേ മതിയാകും. ആകയാൽ ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. യേശു ഭൂമിയിൽ വന്നത് പാപികളെ രക്ഷിക്കേണ്ടതിനാണ്. പ്രഭു യേശു മസീഹ് ജോ ഹേ ഇസ് സംസാർ മേ ഇസ്ലിയേ ആയേ പാപിയോ സേ പാപിയോ കോ പാപ് സേ മുക്തി കേ ലിയേ. ഇന്ന് രാത്രിയിൽ എന്നെയും നിങ്ങളെയും വിടുവിക്കേണ്ടതിനാണ് യേശു വന്നത്. ആജ് റാത് കോ മുഝേ ഓർ ആപ് സബി കോ ജോ ഹേ അപ്നെ പാപോ സേ ഛുഡാനേ കേ ലിയേ പ്രഭു യേശു മസീഹ് കാ ജന്മ ഹുവാ. 1 യോഹന്നൻ 3 അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം പറഞ്ഞു, യേശു വന്നത് പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനാണ്. പഹലി യോഹന്ന കി പത്രി ഉസ്കെ 3 കേ 5 മേ ഹം പഡ്തേ ഹേ പാപത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിനാണ് യേശു വന്നത്. പ്രഭു യേശു മസീഹ് കാ ജന്മ ഹുവാ ഹേ. എന്റെ വ്യക്തി ജീവിതത്തിൽ യേശു എന്റെ പാപങ്ങൾ മോചിച്ചു. മേരെ വ്യക്തിഗത ജിന്ദഗി മേ പരമേശ്വർ പ്രഭു യേശു മസീഹ് നേ ഉസ് പാപ് സേ മുജേ ഛുഡായാ. അതെങ്ങനെയാണ് നടന്നത്? വോ കൈസേ ഹുവാ? ലക്ഷോഭിലക്ഷം യാഗങ്ങൾ എന്റെ പിതാക്കന്മാർ കഴിച്ചു. ലാഖോ ലാഖ് ജോ ഹേ ബലി മേരെ പൂർവജോ നേ നിഭായി. നമുക്ക് മനുഷ്യന്റെ ചരിത്രത്തെ ഏറെക്കുറെ 5,000-6,000 വർഷത്തെ ചരിത്രം നമുക്കറിയാം. ഹം സബ് ജോ ഹേ മനുഷ്യ കാ ഇതിഹാസ് ലഗ്ഭഗ് 6,000 സാൽ കാ ഇതിഹാസ് ഹം ജാൻതേ ഹേ. ഈ 6,000 വർഷമായി യാഗങ്ങൾ മാറി മാറി നടന്നിട്ടും ഈ 6,000 വർഷങ്ങളായി തലമുറകൾ മാറിയിട്ടും പാപ സ്വഭാവത്തിൽ ഒരു വ്യത്യാസവും വന്നില്ല. പാപം ഇന്നും ജനിക്കുന്ന പൈതലിന്റെ ഉള്ളിൽ ഇരിക്കുന്നു. ഇസ് 6,000 സാൽ സേ പീഡി സേ പീഡി ജോ ഹേ ബലി കി വസ്തുഓ മേ ബലി മേ ജോ ഹേ കോയി ഫർക് നഹീ ആയാ ലേക്കിൻ ജോ ഹേ ഹമാരേ പാപ് കേ സ്വഭാവ മേ ജോ ഹേ ഉസ്സേ ഛുട്കാരേ കേ ലിയേ പ്രഭു യേശു മസീഹ് ആയേ. അതിന്റെ പരിഹാരത്തിനു വേണ്ടിയാണ് യേശു വന്നത്. ഓർ ഉസ്കേ പാപ് സേ മുക്തി കേ ലിയേ പ്രഭു യേശു മസീഹ് ഇസ് സംസാർ മേ. യേശു പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചു. ഓർ പ്രഭു യേശു മസീഹ് പാപ് രഹിത ഏക് ജീവൻ ജിയേ. എങ്ങനെയാണ് യേശുവിന് പാപമില്ലാത്ത ഒരു ജീവിതം നയിപ്പാൻ സാധിച്ചത്? കിസ് പ്രകാർ പ്രഭു യേശു മസീഹ് കോ പാപ് രഹിത ജീവൻ ജീനേ കാ യഹ് മിലാ. തന്നിലൂടെ ഒഴുകുന്ന രക്തം മനുഷ്യ രക്തമായിരുന്നില്ല. ക്യോകി ഉസ്കേ ഭീതർ ബഹനേ വാലാ ലഹൂ വോ മനുഷ്യ കാ ലഹൂ ന ഥാ. തന്നിലൂടെ ഒഴുകുന്ന രക്തം ദിവ്യ രക്തമായിരുന്നു. ക്യോകി ഉസ്കേ ഭീതർ ബഹനേ വാലാ ലഹൂ ഏക് പവിത്ര ലഹൂ ഥാ. തന്നിലൂടെ ഒഴുകുന്ന രക്തം ദൈവ രക്തമായിരുന്നു. ഉസ്കേ അന്തർ ബഹനേ വാലാ ലഹൂ വോ പരമേശ്വര കാ ലഹൂ ഥാ. യേശു തന്റെ ദൈവത്വം തെളിയിച്ചത് പാപമില്ലാത്ത ജീവിതത്തിലാണ്. പരമേശ്വര നേ അപ്നേ ആപ്കോ സബ്കേ സാമനേ ഇസ് പ്രകാർ രഖാ കി വോ പരമേശ്വര കാ പുത്ര കഹലാനേ കേ യോഗ്യ ഠഹരേ. ഞാൻ ഒരു വിശുദ്ധനായി വേഷം കെട്ടുവാൻ താൽപര്യപ്പെട്ടാൽ മേ അഗർ ഏക് പവിത്ര ഹോനേ കാ ഢോംഗ ആപ്കേ സാമനേ രഖൂ. നാളെ ഞാൻ ഒരു ദൈവമായി വേഷം കെട്ടാൻ തീരുമാനിച്ചാൽ മാൻ ലീജിയേ ഏക് പരമേശ്വര ഹോനേ കാ ഢോംഗ മേ ആപ്കേ സാമനേ രഖൂ. അയ്യയ്യോ സാധ്യമല്ല, സമയം വരുമ്പോൾ ഞാൻ പാപം ചെയ്തിരിക്കും, കാര്യം ഞാൻ മനുഷ്യനാണ് ദൈവമല്ല വിശുദ്ധനല്ല. ക്യോകി ജോ ഹേ മേ സമയം കേ ആനേ കേ അനുസാര മുസ്സേ ജോ ഹേ വോ പാപ് ഹോ ജായേഗാ ക്യോകി മേ മനുഷ്യ ഹൂം പരമേശ്വര നഹീ ഹൂം. എന്നാൽ യേശു പാപമില്ലാത്ത ഒരു ജീവിതം നയിച്ചു. ലേക്കിൻ പ്രഭു യേശു മസീഹ് പാപ് രഹിത ഏക് ജീവൻ ജിയേ. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്തു, അതൊരു ചെറിയ കാര്യമാണ്. അത്ഭുത ഓർ ചിന്ന ചമത്കാർ തോ പരമേശ്വര നേ കിയേ വോ പ്രഭു യേശു മസീഹ് നേ കിയേ വോ തോ സാധാരണ ഹേ. എനിക്കും നിങ്ങൾക്കും അത് വലിയ വലിയ കാര്യങ്ങളാണ്. ആപ്കേ ഓർ മേരേ ലിയേ തോ വോ ബഡേ ബഡേ കാര്യ ഹോംഗേ. ഹേ യേശു പച്ചവെള്ളത്തിന്റെ മേൽ നടന്നു കാണിച്ചു. പ്രഭു യേശു മസീഹ് ജോ ഹേ പാനി കേ ഊപർ ചലേ. ഒരു ദിവസം യേശു സമുദ്രത്തിന്മേൽ നടന്ന ചരിത്രം ബൈബിൾ പറയുന്നു. ഏക് ബാർ പ്രഭു യേശു മസീഹ് സമുദ്ര കേ ഊപർ ചലേ ബൈബിൾ യേ ഹമേ സിഖാതി ഹേ. പറവി കുരുടന്റെ കണ്ണുകൾ ഉണ്ടാക്കി കൊടുത്തു, ചെകിടന്റെ ചെവി ഉണ്ടാക്കി കൊടുത്തു. അന്ധ കോ ആഖേ ദി ബഹരോ കോ ജോ ഹേ കാൻ ദിയേ. മരിച്ചു 4 ദിവസം കഴിഞ്ഞ ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചു. ഓർ 4 ദിൻ മരാ ഹുവാ മുർദേ കോ പ്രഭു യേശു മസീഹ് നേ ജീവൻ ദിയ. 5 അപ്പങ്ങൾ എടുത്ത് വാഴ്ത്തി 5,000 കുടുംബങ്ങൾക്കായി പകുത്തു, എല്ലാവർക്കും തിന്നു തൃപ്തിയായി. 5 റോട്ടി കോ ഹാത്ത് മേ ലേക്കേ ധന്യവാദ് ദേകേ 5,000 കോ ബാട് ദിയ ഓർ സഭി കാകേ തൃപ്ത് ഹുവേ. ഇളകി അലറുന്ന കാറ്റിനോടും കടലിനോടും ശാന്തമാകാൻ ആവശ്യപ്പെട്ടു തന്റെ കൽപ്പനയുടെ മുമ്പിൽ ആ കാറ്റും കടലും ശാന്തമായി. ഓർ ഊചേ ഉട്നേ വാലേ സാഗർ ഓർ തൂഫാൻ കോ ജോ ഹേ തംനേ കി ആഗ്യ പ്രഭു യേശു മസീഹ് നേ ദിയ ഓർ ഉസ്കേ ബാദ് വോ സാരേ തം ഗയേ. പക്ഷേ അത്ഭുതങ്ങൾ ചെയ്തവർ പലരുണ്ട്. ലേക്കിൻ അത്ഭുത കർനേ വാലേ കാഫി ഹേ. യേശുവിന്റെ വലിയ പ്രത്യേകത. ലേക്കിൻ പ്രഭു യേശു മസീഹ് ക മുഖ്യ ഈ അത്ഭുതങ്ങളിൽ തൻ നിന്നില്ലാതൻ പാപമില്ലാത്ത ജീവിതം നയിച്ചു. ക്യോകി ഏക് പാപ് രഹിത ജീവൻ പ്രഭു യേശു മസീഹ് ജീവൻ. തന്റെ 33-ാമത്തെ വയസ്സിൽ അവിവാഹിതനായ യേശു ജനത്തിന്റെ നടുവിൽ നിന്ന് തന്റെ ശത്രുക്കളോട് ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ആർ എനിക്ക് പാപത്തെ കുറിച്ച് ബോധം വരുത്തും? 33 സാല ധരാ പർ അവിവാഹിത ജീവൻ ജീനേ കേ ബാദ് പ്രഭു യേശു മസീഹ് കേ ഊപർ ഉംഗ്ലി ഉഠാനേ വാലേ ലോഗോ സേ പ്രഭു യേശു മസീഹ് പ്രശ്ന കർതേ ഹേ കി തും മേ സേ കൗൻ മേരേ ജീവൻ മേ ഏക് ദാഗ് നികാൽ കേ ദേഗാ. തന്റെ നിന്ന് ഒരു പാപം കാണിപ്പാൻ സഹവാടികൾക്ക് തന്നോട് കൂടെ നടന്നവർക്ക് കഴിഞ്ഞില്ല. ഉൻകേ സാത്ത് ഉൻസ് പേ ഉംഗ്ലി ഉഠാനേ വാലേ കിസി കോ ഭീ പ്രഭു യേശു മസീഹ്
उनके जीवन और में चरित्र में कोई जो है दाग नहीं निकाल पाया। और यहूदा जो है उनकी अदालत ने भी जो है उनमें से किसी ने भी उसके ऊपर कोई दाग नहीं दिखाया। रोमन गवर्नमेंट നിയമത്തിന്റെ മുമ്പിൽ യേശു നീതിമാൻ എന്ന് വെളിപ്പെട്ടു। അലോഹിക ദാത് ഇസ് പ്രകാർ നാം സേ ജാനനേ വാലേ റോമി സാമ്രാജ്യ ഭീ ജോ ഹേ ഉസ്കേ ഉസ്മേ ജോ ഹേ ഏക് പാപ് യാ ഏക് ഭീ ഗൽതി നഹി ഢൂണ്ട് പായി। ഒരൊറ്റ ദിവസം കൊണ്ട് അഞ്ചു കോടതികളുടെ മുമ്പിൽ ഏഴ് പ്രാവശ്യം യേശു വിസ്തരിക്കപ്പെട്ടു। ഓർ ഏക് ഹീ രാത് മേ പാഞ്ച് അദാലത് മേ कम से कम सात बार जो है उसको उसका जो वकालत किया गया। रोमन गवर्नमेंट വിളിച്ചു പറഞ്ഞു ഞാൻ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല। और रोम साम्राज्य ने यह निर्धारित किया कि इसमें मैं हम कोई पाप नहीं पाते हैं। इवन नीतिमानാണ് और यह एक धर्मी है। എങ്കിലും എൻ്റെയും നിങ്ങളുടെയും പാപം യേശു തൻ്റെ മേൽ ഏറ്റെടുത്തു। लेकिन आपका और हमारा जो है पाप प्रभु यीशु मसीह अपने कांधों पर लिया। ഒരു ബലി മൃഗമായി മാറേണ്ടതിന് एक बलि मृग जीव के रूप में जो है वो हुआ। പശുത്തൊട്ടിയിൽ ജീവിതം ആരംഭിച്ചവൻ एक चरनी में अपने जो है जीवन का प्रारंभ किया। എൻ്റെ പാപം തൻ്റെ മേൽ ഏറ്റെടുത്തു। और हमारा आपका जो है पाप हम उसके भीतर लिया उसने। ഇന്നിവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പാപം തൻ്റെ മേൽ ഏറ്റെടുത്തു। यहां पे बैठे हुए हर एक व्यक्ति के पापों को परमेश्वर प्रभु यीशु मसीह ने जो है अपने जीवन में लिया। കാൽവരിയുടെ ക്രൂശിൽ ഒരു മൂന്നാം മേൽ തന്റെ കൈകാലുകൾ തറയ്ക്കപ്പെട്ടവനായി യേശു തൂങ്ങി നിന്നു। കൽവരിക്കെ ക്രൂസ് മേ തീൻ കീൽ കേ ബീച്ച് മധ്യമേ ലട്ടാ ഗയാ വോ। യേശു അവിടെ കിടന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചു। ഓ പ്രഭു യേശു മസീ വഹാ പേ ക്രൂസ് പേ ഹി ഹമാരേ ഓർ ആപ്കേ ലിയേ ജോ ഹേ പ്രാർത്ഥന। പിതാവേ ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികേൽ ഇവരോട് ക്ഷമിക്കണം। കി ഹേ പിതാ യേ ക്യാ കർ റഹേ യേ നഹി ജാൻതേ। അവസാനം യേശു മരിക്കുവാൻ പോവുകയാണ്। ഓർ ആഖിർ മേ പ്രഭു യേശു മസീ മൃത്യു കോ പാ റഹേ। ആ മരണ സമയത്തെ യേശു ഒരു വലിയ പ്രസ്താവന വിളിച്ചു പറഞ്ഞു। ഓർ ഉസ് സമയ പ്രഭു യേശു മസീ നേ ഏക് ബഹുത് ബഡാ പ്രസ്താവന രഖാ। നിവർത്തിയായി। കി പൂർണ ഹുവാ। ഇനി ഒരു യാഗം ശേഷിച്ചിട്ടില്ല। അബ് കോയി ബലി बाकी ना रहा। इनी पापങ്ങൾക്ക് വേണ്ടി മറ്റൊരു പ്രായശ്ചിത്ത ബലിയുടെ ആവശ്യമില്ല। और अब पाप के लिए कोई एक बलि और याग की अब जरूरत नहीं रही। അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തുകൊണ്ട് യേശു പാപികളെ രക്ഷിപ്പാനായി ലോകത്തിൽ വന്നു മരിച്ചു। യേശു പാപികളെ രക്ഷിച്ചു। और जो कोई प्रभु यीशु मसीह पे विश्वास करता है उसका नाम लेता है वो अपने पापों से उद्धार और छुटकारा प्राप्त करता है। इसलिए प्रभु यीशु मसीह ने वो क्रूस का दंड सहा। अब पाप परिहारത്തിനു വേണ്ടി ഇറങ്ങി വന്നവനായ ദൈവപുത്രന്റെ ജനന രാത്രിയെയാണ് ഞാൻ നിങ്ങളും ഇന്ന് ഓർക്കുന്നത്। और उस मसीहा के उस जन्म के को जो है आज पूरा संसार क्रिसमस के रूप में आप और मैं हम सब जो है उसको मनाते हैं। എൻ്റെ പാപത്തിന്റെ വില യേശു കൊടുത്തു കഴിഞ്ഞതിനാൽ। और क्योंकि मेरे पाप का एक बहुत बड़ा मूल्य प्रभु यीशु मसीह ने चुकाया है। ഇന്ന് രാത്രി എനിക്ക് ഒരു വിമോചനം വേണമെങ്കിൽ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി। आज इस रात को आप जो है एक छोटा कार्य सिर्फ करें कि मेरे पापों की मृत्यु मोक्ष मुक्ति के लिए आप प्रभु यीशु मसीह को स्वीकार करें। വില കൊടുക്കേണ്ടതില്ല। एक मूल्य चुकाने की जरूरत नहीं है। വില യേശു കൊടുത്തു കഴിഞ്ഞു। क्योंकि दाम प्रभु यीशु मसीह ने चुका लिया है। യേശുവിനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകുവാൻ യേശു അധികാരം തന്നു। क्योंकि प्रभु यीशु मसीह ने जो है यह अधिकार दिया है कि जो कोई भी उसको स्वीकार करता है उस पे विश्वास करता है उसको परमेश्वर की संतान बनाने का अधिकार दिया है। എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടി എന്ന് ഉറപ്പില്ലാത്തവർ ഇന്ന് രാത്രിയിൽ ആ ഇരിക്കുന്ന ഇരിപ്പിൽ പറയുമോ യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണം ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു। अगर आपको लगता है कि आपको पापों से प्रायश्चित और छुटकारा किसी ने नहीं दिया है यहाँ बैठे हैं और जो मुझे सुन रहे हैं हाथों को उठा के परमेश्वर का नाम प्रभु यीशु मसीह से कहिए कि आप प्रभु मैं आपको स्वीकार करता हूँ और मेरे पापों से आप छुटकारा दीजिए। मैं जल्द से यहाँ समाप्त करता हूँ। आपको और मुझे जीवन जीने के लिए एक आयु परमेश्वर ने हमें दिया है। और इन दिनों में स्वर्ग से एक तुरही का शब्द आप जरूर सुनेंगे। കർത്താവുദൻ ഗംഭീരനാദത്തോട് കൂടെ തിരികെ വരും। കി പ്രദാന്തുത് കേ ശബ്ദ കേ അൻസാ ജോ ഹേ പ്രഭു യേശു മസീഹ് ദുബാരാ ആയേംഗേ। തങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടപ്പെട്ടവരായി ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചവർ। ഓർ അപ്നേ അപ്നേ പാപോ കേ ക്ഷമാ ഓർ പ്രാശിത് ക്ഷമാ മിൽനേ കേ ബാദ് മസീഹ് കേ അനുരൂപ് ചൽനേ വാലേ ലോഗ്। ആദിമ മനുഷ്യനായ ആദാമിൻ ഉണ്ടായിരുന്ന അനുഗ്രഹത്തിലേക്ക് തിരികെ കയറും। ഓർ പഹലേ ജോ ആദം ഹുവാ താ ഉസ്കേ ആശീഷ് മേ വാപസ് ജുഡ്നേ കേ ലിയേ। ഇന്നെന്റെ തല നരച്ചിരിക്കയാണ്। ആജ് മേരേ ബാൽ സഫേദ് ഹുവേ ഹേ। അക്കാഹളം
അറിയിക്കുമ്പോൾ ലേക്കിൻ ജബ് വോ തുർഹി കാ ശബ്ദ സുനായ ജായേഗാ ബൈബിൾ ഭാഷയിൽ കണ്ണിമയ്ക്കുന്നതിനിടയിൽ ബൈബിൾ കി ശബ്ദ മേ ഹം പഠ്തേ ഹൈ കി പലക് ഝപക്തേ ഹി എൻ്റെ മരാ വിട്ടു മാറും കി മേ അപ്നേ ഇസ് സഫേദ് സേ ബുഢാപേ സേ ഹട്ട് ജാഊംഗാ മരിച്ചു പോയ ആയിരം ആയിരം ലക്ഷോ വിലക്ഷം വിശുദ്ധന്മാരുണ്ട് ഓർ ജോ ഹൈ മരേ ഹുവേ മസീഹ് മേ മരേ ഹുവേ ഹസാരോ ഹസാരോ ലാഖോ ലാഖ് ലോഗ് ഹൈ അവർ ഒരുമിച്ച് തിരികെ എഴുന്നേൽക്കും വോ സബ് ജോ ഹൈ ദുബാരാ ജീ ഉഠേംഗേ നമ്മൾ ഒരുമിച്ച് ഒരു വിളി വിളിക്കും ഓർ ഹം ഏക് സാത്ത് ബാദലോ മേ മിലേംഗേ ഹേ മരണമേ നിന്റെ ജയം എവിടെ ഹേ മൃത്യു തേരി ജയ കഹ രഹാ ഹേ പാതാളമേ നിന്റെ വിഷം ഉള്ള എവിടെ ഹേ പാതാള തേരി ഡങ്ക ആ രഹാ മരിച്ചുയർത്തവനായ യേശുവിൽ വിശ്വസിച്ചതിനാൽ ഞങ്ങളാ നിത്യജീവൻ അവകാശികളാണ് ക്യോകി മരേ മൃത്യു മേ സേ ജീ ഉഠനേ വാലേ പ്രഭു യേശു മസീഹ് പേ വിശ്വാസ് കർനേ കേ കാരണ ഹം ഭീ ബാദലോ മേ പലക് ഝപക്തേ ഉഠാ ലിയേ ജായേംഗേ ഇന്ന് നമ്മെ പിന്തുടരുന്ന ശാപങ്ങൾ പിന്നെ ഉണ്ടാകയില്ല ഓ തുമാരേ അന്ദർ മേ അന്ദർ കബി ശ്രാപ് ന രഹേഗാ രോഗങ്ങൾ പിന്നെ ഉണ്ടാകയില്ല രോഗ് ന രഹേഗാ മരണവും ക്ഷാമവും കാണുകയില്ല മൃത്യോ കാൽ നീ രഹേഗാ ദ്രവത്വം നമ്മെ വിട്ടകലും ദ്രവത്വം ഡികെ और जो है एक पुराना जो है निर्जीव अवस्था हमसे जो है दूर हो जाएगी अनुभवം സ്വന്തമാക്കുവാൻ ഇന്ന് രാത്രിയിൽ യേശുവുമായി ഒരു തീരുമാനം എടുക്കും और उस अनुभव को प्राप्त करने के लिए आज रात को एक निर्णय हम और आप लेते हैं എൻ്റെ 12-ാമത്തെ വയസ്സിൽ തീരുമാനം എടുക്കാൻ കർത്താവ് എനിക്ക് കൃപ തന്നു मेरे 12 साल की उम्र में मैंने यह निर्णय लिया था ഇന്ന് ആരംഭമായി ഇവിടെ വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു आज जो पहली बार यहां आए हैं उनके लिए मैं परमेश्वर का धन्यवाद देता हूं നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നതുകൊണ്ടും പ്രത്യേകം ദൈവം നിങ്ങളെ അതിമനോഹരമായ പാട്ടുകൾ നമ്മൾ കേട്ടും ഇനിയും മനോഹരമായ സ്കിറ്റ് നമ്മൾ കാണും ഇതിനേക്കാളൊക്കെ വലിയൊരു കാര്യം നമുക്ക് ചെയ്യുവാൻ കഴിയും ഈ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ അങ്ങയോടുള്ള ബന്ധത്തിൽ ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ യേശുവിനോട് പറയാം कार्य कर सकते कि हे प्रभु यीशु मैं आपके समीप आना चाहता हूं यीशु പറഞ്ഞു അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ अगर ऐसा निर्णय कोई भी एक व्यक्ति लेता है क्रिस्तु ആ വ്യക്തിയിൽ ഉരുവാകും प्रभु यीशु मसीह उसके भीतर जन्म लेंगे അതാണ് വ്യക്തിപരമായി ക്രിസ്തുമസ് वही है एक व्यक्तिगत रूप में क्रिसमस എൻ്റെ 12-ാമത്തെ വയസ്സിൽ യേശു എന്നിൽ ജനിച്ചു मेरे 12 साल की उम्र में प्रभु यीशु मसीह का जन्म हुआ എൻ്റെ ക്രിസ്തുമസ് എൻ്റെ 12-ാം വയസ്സിലായിരുന്നു और उस 12 साल की उम्र में मेरे भीतर जब प्रभु यीशु मसीह का जन्म हुआ मेरे ഇന്ദ്രിയത്തിലേക്ക് തിരിക്കുന്നു ഒരുപാട് പേർക്ക് ക്രിസ്തു അവരുടെ ജീവിതത്തിൽ ഉണ്ട് ആ ജാ പേ ബേറ്റേ ഹുവേ അനേകോ കേ ഭീത മസീഹ് ഹൈ ക്രിസ്മസ് ഹൈ പക്ഷേ ഒരു പക്ഷേ ആ ഉറപ്പില്ലാത്തവരുണ്ടെങ്കിൽ ലേക്കി ആജ് ഭീ ഉസ്മേ ഉസ് നിർണയ മേ അഗർ ആപ് സ്ട്രോംഗ് നഹീ ഹൈ ഐസേ വേ കോയി വ്യക്തി ഹൈ തോ നിങ്ങൾക്ക് ഒരു അവസരം ഇന്ന് രാത്രിയിൽ ഉണ്ട് ആപ്കോ ഏക് ഓർ അവസർ ആജ് രാത് കോ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രിസ്മസ് ഇതാകട്ടെ ആപ് ആജ് രാത് കാ ക്രിസ്മസ് ആജ് യേ ഹോനേ ബേഥേലിൽ വന്ന് ആരാധിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഒരു അവസരം തന്നു യഹാ ബേഥേൽ കലീസിയ മേ ആകെ ആരാധന കർനേ കാ ഈ അവസരം പരമേശ്വർ നേ ആപ്കോ ദിയാ ഇന്ന് രാത്രിയിൽ ആർക്കെങ്കിലും പറയുവാനുണ്ടോ എന്റെ ജീവിതത്തിൽ രക്ഷ നിർണയമില്ല ഞാൻ യേശുവിന്റെ വകയാണെന്ന് തീർത്തു പറയാൻ എനിക്കൊരു ധൈര്യമില്ല ആജ് രാത് കോ ക്യാ കോയി ഐസാ കഹനേ വാലാ വ്യക്തി ഹൈ കി വോ നിർണയ മൈനേ അപ്നേ ജീവൻ മേ അഭി തക് ദൃഢതാ കേ സാത്ത് നഹീ ലിയാ കി പ്രഭു യേശു മസീഹ് മേരേ ഭീതർ ഹൈ മൈ ഉസ്കോ ഉദ്ധാരക കേ രൂപ് മേ സ്വീകാർ കർത്താ ഹൂം ഇന്ന് ഞാൻ തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നു ലേക്കിൻ ആജ് ഏക് കോ ആപ്കോ ഏക് അവസരം മിലാ റഹാ ഹൈ കി ആപ് വോ നിർണയ ലീജിയേ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്യാ കോയി ഏക് ഐസാ വ്യക്തി ഹൈ ഞാൻ നിങ്ങൾക്ക് ഒരു അവസരം തരാൻ ആഗ്രഹിക്കുന്നു മൈ ആപ്കോ യേ അവസർ ദേനാ ചാത്താ ഹൂം എല്ല കണ്ണുകൾ ഒരു മിനിറ്റും നടയട്ടെ ജബ് സബി ആഖേ ബന്ദ് റഹേംഗി ഞങ്ങളുടെ കർത്താവും ദൈവവുമേ അന്തരീക്ഷത്തെ പിന്നെയും ഞങ്ങൾ തൃക്കരങ്ങളിൽ തരുന്നു മേരെ പിതാ മേരെ പ്രഭു ഇസ് വാതാവരണം കോ ആപ്കേ ഹാത്തോമേ സമർപ്പിത് കർത്തേ ഹൈ യേശുവുമായി ബന്ധപ്പെടുവാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നവർക്ക് ഒരു അവസരം തുറക്കണം അഗർ പ്രഭു യേശു മസീഹ് സേ അപ്നാ ജോ ഹൈ സംബന്ധ് സ്ഥാപിത് കർനേ വാലേ കോയി ഭീ ഏക് വ്യക്തി യഹാ പേ ഹൈ തോ അവരെ തടയുന്ന പൈശാചിക ശക്തികളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ഉസ്കോ റോക്നേ വാലി കോയി ഭീ അന്ധകാര കി ശക്തി ഹൈ യേശു കേ നാം പേ ഹം ഉസ്കോ ഢാക്തേ ഹൈ യേശുവിന്റെ രക്തം ഈ അന്തരീക്ഷത്തിന്റെ മേൽ കാണട്ടെ ഓർ പ്രഭു യേശു മസീഹ് കേ ലഹൂ കോ ഇസ് വാതാവരണ പേ ഹം ഛിടക്തേ ഹൈ തേജസ്സുള്ള ദൂതന്മാർ ഇവിടെ കാവലിനായി നിൽക്കട്ടെ മഹിമാ മേ ദൂതഗണ് യഹാ പേ ഉൻകി സുരക്ഷാ കേ ലിയേ ഖഡേ രഹേ യേശുവിന്റെ നാമത്തിൽ തന്നെ ഓ യേശു മസീഹ് കേ നാം സേ ഹൈ രാത്രിയിൽ സ്വർഗ്ഗവും ഭൂമിയും സാക്ഷി നിൽക്കുമ്പോൾ ആ ജബ് സ്വർഗ് ഓർ ഭൂമി ഗവാഹ് ബൻ കേ ഖഡേ രഹേ യേശുവായി ഒരു പുതിയ തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആരുണ്ട് അങ്ങനെയുള്ളവരുടെ ഒരു കരം ഞാൻ ഒന്ന് കണ്ടോ അഗർ പ്രഭു യേശു മസീഹ് കേ സാത്ത് അപ്നാ റിഷ്താ ജോഡ്നേ വാലാ കോയി ഭീ ഏക് ഇൻസാൻ
ഇന്നാൻ കോയി ബി ഏക് വ്യക്തി ഹേ തോ മേ ഉൻകേ ഹാത്തോ കോ ദേഖ് സക്താ ഹൂ ക്യാ ഇതിനു മുമ്പ് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലാത്തവർ ഇന്ന ഒരു അനുഭവത്തിൽ വരുന്നെങ്കിൽ അവരുടെ ഒരു കരം വ്യക്തമായി ഉയർത്തുമോ അഗർ അബ് തക് ഐസാ അനുഭവ ഉൻകേ ജീവൻ മേ നഹീ ഹുവാ ലേക്കിൻ അബ് ഐസാ അനുഭവ ഉൻകേ ജീവൻ മേ ഹോ റഹാ ഹേ അഗർ ഐസാ കോയി വ്യക്തി ഹേ തോ അപ്നേ ഹാത്തോ കോ ഖഡാ കരേ നങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഹം ഉൻകേ ലിയേ പ്രാർത്ഥന കരേംഗേ ആരുണ്ട് ഇന്ന് രാത്രി യേശുവുമായി ഒരു തീരുമാനത്തിൽ വരുവാൻ ജോ വ്യക്തി ജോ അപ്നാ റിഷ്ത പ്രഭു യേശു മസീഹ് കേ സാത്ത് ജോഡ്നാ ചാതേ ഹേ ദൈവമായി അങ്ങനെയുള്ളവരെ ഒരു കരം വ്യക്തമായി കാണുമോ അഗർ ഐസാ കോയി വ്യക്തി ഹേ തോ കൃപയാ കർകേ അപ്നേ ഹാത്ത് കോ ഊച്ചാ കരേ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭയായി ഞങ്ങൾ താൽപര്യപ്പെടുന്നു ഔർ ഹം ആഗേ ജോ ഹേ കലീസിയ ഏക് സാത്ത് ഉൻകേ ലിയേ പ്രാർത്ഥന കരേംഗേ ആ കൈയിലേക്ക് ദൈവമായി ഒരു പേപ്പർ കൊടുക്കണമേ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജിനോനേ ബി ഹാത്ത് ഉഠായാ ഹേ ഉൻകേ ഹാത്ത് മേ ഏക് പർച്ചി മിലേഗി ആപ് കൃപയാ കർകേ അപ്നാ വ്യക്തിഗത ഡീറ്റെയിൽസ് ജോ ഹേ ഉസ്മേ ഭർ ദേ അവിടെ ഇവിടെ രണ്ട് മൂന്ന് പേരുണ്ട് ദൈവമായി അവരുടെ കൈകളിലേക്ക് പേപ്പർ എത്തിക്കണമേ മേ കിനി ഹാത്തോ കോ യഹാ പേ ദേഖ് റഹാ ഹൂ ഉസ്കേ ലിയേ ഉൻകോ ഉൻകേ ഹാത്ത് മേ പർച്ചിയാ ദേ ഇന്ന് രാത്രിയിലെ പേപ്പർ വാങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബൈബിൾ പറയുന്നു നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇന്ന് രാത്രി യേശു എഴുതുകയാണ് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തന്നു പരമേശ്വര യേശു നിങ്ങളെ അനുഗ്രഹിക്കണം ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു തുടർന്ന് ഇതിന്റെ ഭാരവാഹികൾ ചുമതല എടുത്താലും ഈ സമയത്തിലേ മേ പരമേശ്വര കാ ധന്യവാദ് ദേതാ ഹൂ ആഗേ കി ഓർ ഹം ബഡേംഗേ